ദിശ വിയസ് എല്ലാവർക്കും ദിസ് കോറിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനം നോക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മുളകുപൊടിയും മല്ലിപ്പൊടിയും. അരി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വറുക്കുമ്പം അരി ഇടുമ്പോൾ ചോട്ട ഒന്നും പിടിക്കില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മീനിൻ്റെ മേലിൽ ഇടാനുള്ള സവാള, പിന്നെ അത്യാവശ്യമായിട്ട് മീനും വെള്ളവും ഉപ്പും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. പേസ്റ്റ് ഉണ്ടാക്കാനാണ് നമുക്കപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇടാം. ഞാനപ്പം അരച്ചിട്ട് വരാം. നമുക്കിപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മുടെ മുളക് പൊടി ഇട്ടു, നമ്മുടെ മല്ലിപ്പൊടി ഇട്ടു, നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ചിടാം. ഇത്ര മതി, നമുക്കിനി ഇത് അരയ്ക്കാം. പിന്നെ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം, അത്യാവശ്യത്തിന് മതി. ഓക്കെ, ഞാനിപ്പോൾ ഇത് അരച്ചിട്ട് വരാം. കുറച്ച് വെള്ളം കഴിക്കും. അപ്പം നമ്മുടെ നമ്മുടെ പേസ്റ്റ് നമ്മളിത് നല്ല സൂപ്പറാക്കും. അപ്പം നമ്മുടെ മീനെ നമുക്ക് നല്ല തേച്ച് നല്ല കുട്ടപ്പനാക്കി നമുക്ക് എടുക്കാം. നമ്മുടെ ഈ വരേൻ്റെ അകത്തോട്ട് നമ്മൾ കുറേ തേച്ച് കൊടുക്കണം, എന്നാലേ അകത്തൊക്കെ നല്ല സൂപ്പറായിട്ട് പിടിക്കും. തേച്ച് കൊടുക്കാം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ മീൻ എടുത്തിട്ടുള്ളൂ. മുളക് പൊടിച്ച് പൊടിച്ച് നമുക്കിനി ഇത് പാചകം ചെയ്യാം. നമ്മളപ്പം ദേ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഇച്ച് കൊടുക്കുകയും നമ്മുടെ ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ അരി നമ്മുടെ ഈ എണ്ണയിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അരിയിടുന്ന ചോട്ട പിടിക്കാതിരിക്കാനും പിന്നെ നല്ല ടേസ്റ്റ് കൂടും അരി ഇടുമ്പോൾ. കുറേ ഇടേണ്ട, പക്ഷെ അതിൽ ഇട്ടാൽ മതി. നമ്മുടെ ഇത് നമ്മുടെ ചൂടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇടുമ്പോൾ ഇതിൻ്റെ അരിയുടെ മേലോട്ട് ഇടാൻ ശ്രദ്ധിക്കണം. പക്ഷേ നമ്മുടെ അരിക്ക് നല്ല ടേസ്റ്റ് ഫ്രൈ ആകും. നമ്മുടെ ഇത് ഞാൻ കൈ ഒന്ന് കഴുകിത്തരാം. അരച്ചിടാം നമുക്കപ്പം. നിങ്ങൾ വേകുമ്പോൾ അരി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിടണം. രണ്ട് സൈഡിൽ അരി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മുടെ ഒരു കുഞ്ഞി നമുക്കപ്പം നമ്മുടെ നാരങ്ങ നമ്മളിതിൻ്റെ